നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെയും അതുപോലെ തമിഴ്നാട്ടിലെയും ജനങ്ങൾ ഒരേപോലെ ആകാംക്ഷയോടെ തന്നെയാണ് ഈ ഒരു വിധിയെ കാത്തിരിക്കുന്നത്. കാര്യം ഏകദേശം ഒരു പതിറ്റാണ്ടിൻ്റെ നിയമ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ഒരു പരിസമാപ്തിയിലേക്ക് എത്താനായി പോകുന്നത്. ഈ ഒരു വിധി കേരളത്തിന് അനുകൂലമാകുമോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറെ സുപ്രധാനമായി ഇതിൽ നിലനിൽക്കുന്നത്. കേരളത്തിൻ്റെ ഭാഗത്തെ ന്യായമൊന്നും തന്നെ സുപ്രീം കോടതിയും കാണില്ലേ എന്നുള്ള ഒരാശങ്ക തന്നെയാണ് ജനങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ നിരവധി വിവാദങ്ങൾ തന്നെയായിരുന്നു അവിടുത്തെ മരമുറിയും മറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ തന്നെയായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം തന്നെ സുപ്രീം കോടതിയിൽ ഉയർത്തിക്കാട്ടുമെന്ന് തന്നെയാണ് സർക്കാരും ഒരേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജസ്റ്റിസ് എ.എം. ഖാൽവിക്കർ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് കേസ് പരിഗണിക്കാനായി ഇന്നിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് വാദം നടക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. നിലവിലെ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു വാദവും കേൾക്കാനായിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇടുക്കി ഡാമിലാകട്ടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ അവിടുന്ന് വെള്ളം തുറന്നുവിടാനുള്ള ഒരു സാഹചര്യമൊക്കെ സംജാതമായിരിക്കുന്ന ഘട്ടമാണ്. ഇതൊക്കെ തന്നെ കേസ് വാദിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടി ഒരു അനുകൂല വിധി സമ്പാദിക്കാൻ കഴിയുമോ എന്നുള്ളതിലടക്കം തന്നെ ഒരു തീരുമാനമറിയാനായി കാത്തിരിക്കുകയായിരുന്നു. മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യാനെടുത്തപ്പോൾ ഒറ്റത്തവണ തീർപ്പാക്കാനായി കഴിയുന്ന വിഷയമല്ലെന്ന് തന്നെയാണ് സുപ്രീം കോടതി തുടക്കത്തിലെ ചൂണ്ടിക്കാട്ടിയത്. ഇതൊരു തുടർച്ചയുള്ള വിഷയം തന്നെയാണ്. വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് ഇതിന് ഉത്തമം. അതുപോലെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് സാഹചര്യം രൂപപ്പെടുന്നതിനനുസരിച്ചായിരിക്കുമെന്നും പുതിയ വസ്തുതകൾ വരുമ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അവിടുത്തെ ജസ്റ്റിസുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ബെഞ്ച് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞതിലൂടെ കേരളത്തിന് ചെറിയൊരു പ്രത്യാശ ലഭിക്കുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഇന്ന് പരിഗണിക്കാനിരുന്ന മുല്ലപ്പെരിയാർ കേസിലെ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രത്യേക ആവശ്യപ്രകാരം തന്നെയാണ് ഇപ്പോൾ ഒരു മാറ്റിവെക്കലുണ്ടായിരിക്കുന്നത്. അതായത് തമിഴ്നാട് കഴിഞ്ഞ ദിവസം ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സത്യവാങ്മൂലത്തിൽ മറുപടി പറയാൻ കേരളത്തിന് കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇപ്പോൾ ഹർജി പരിഗണിക്കുന്ന തീയതി മാറ്റിവെച്ചിട്ടുള്ളത്. ഈ മാസം തന്നെ 22-ന് കേസ് വീണ്ടും പരിഗണിക്കാനായി കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു 10 ദിവസത്തെ സമയം വേണമെന്ന് തന്നെയാണ് കേരളവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുവരെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 139.05 അടി വരെ ആകാമെന്ന സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് ഇതുപോലെ തന്നെ തുടരുമെന്ന് സാരം. എന്നാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്തണമെന്ന് തന്നെയാണ് തമിഴ്നാട് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പുതിയ അണക്കെട്ടെന്ന നിലപാടിൽ കേരളവും ഉറച്ചു നിൽക്കുകയാണ്. 12 വർഷം നീണ്ടു നിൽക്കുന്ന സുപ്രീം കോടതി കേസുമായി ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാറിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കണക്കുകൾ മാത്രമേ പറയാനായുള്ളൂ. അതായത് സുപ്രീം കോടതിയിൽ കേസ് നടത്തുവാനായി കേരളം ഏകദേശം ചിലവഴിച്ച കണക്ക് കോടികൾ പിന്നിട്ടിരിക്കുകയാണ്. 6,34,39,549 രൂപയാണ് ഇതിനോടകം തന്നെ ചിലവഴിച്ച് കഴിഞ്ഞതായി ലഭിക്കുന്ന വിവരവും. ഇതിലധികവും ചിലവാക്കിയിരിക്കുന്നത് വക്കീൽ ഫീസായിട്ട് വേണ്ടിയിട്ടാണ്. അതായത് 5,03,08,253 രൂപ വക്കീൽ ഫീസ് ഇനത്തിൽ മാത്രം ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. 2009 മുതൽ കഴിഞ്ഞ ഓഗസ്റ്റ് 31 വരെയുള്ള കണക്കുകൾ മാത്രമാണിത്. ഇനി വരുന്ന കണക്കുകൾ ഒന്നും തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയധികം കാശ് ചിലവാക്കി കേരളം വളരെ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം കേരളത്തിന് അനുകൂലമായി ഇതുവരെയും ഒരു വിധി വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യവും. വിവരാവകാശ രേഖയിലൂടെയായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് വേണ്ടി 10 പ്രമുഖ അഭിഭാഷകർ വാദിച്ചിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും അനുകൂല വിധി നേടിയെടുത്തതാകട്ടെ തമിഴ്നാട് മാത്രമാണ്. ഇത്തരത്തിൽ കോടികൾ ചിലവാക്കിയിട്ടും അനുകൂലമായി വിധി നേടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തെ ഏറെക്കുറെ വ്യക്തികൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇതിനെ ഒരു പരാജയമായി തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളം കൂടുതൽ സമയം ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. ബിബി ഡാമിൽ അറ്റകുറ്റപ്പണിക്കും മരം മുറിക്കാനും അനുമതി നൽകുകയും ഒക്കെ പിന്നീട് ഇത് പിൻവലിച്ചതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തന്നെയാണ് തമിഴ്നാട് സത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ട് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വെള്ളിയാഴ്ച തന്നെയാണ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഈ വിവരങ്ങൾ കേരളത്തിന് ലഭിച്ചതാകട്ടെ ശനിയാഴ്ചയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശാലമായ ഒരു പഠനം നടത്താൻ കേരളത്തിന് സാധിച്ചിട്ടുമില്ല. ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞതിന് ശേഷമേ മറ്റൊരു മറുപടിയിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇനിയും സമയം വേണമെന്നുമാണ് ഇപ്പോൾ കോടതിയിൽ കേരളം അറിയിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാനത്തിനായി ഹാജരായിട്ടുള്ള ജയ്ദീപ് ഗുപ്ത കോടതിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് തമിഴ്നാട് സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത്. കോതമംഗലം സ്വദേശിയായിട്ടുള്ള ജോ ജോസഫ് നൽകിയ ഹർജിയിലാണ് തമിഴ്നാട് സർക്കാർ ഇന്നലെ രാത്രി മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുള്ളത്.
എന്നാൽ അതിലൊക്കെ തന്നെ കേരളത്തിന് പ്രതികൂലമായിട്ടുള്ള വാദങ്ങൾ തന്നെയാണ് അവർ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ അണക്കെട്ടിന് ബലക്ഷയം ഇല്ലെന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. ബേബി ഡാം ബലപ്പെടുത്താൻ കേരളം അനുവദിക്കുന്നില്ലെന്നും കേന്ദ്ര ജലകമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള റൂറൽ കർവ് നടപ്പിലാക്കാൻ കോടതി ഉത്തരവ് വേണമെന്നുമാണ് തമിഴ്നാട് പ്രധാനമായും ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കേരളം സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള വാദമാണ് തമിഴ്നാട് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നിലവിൽ കൂടുതൽ ജലം സംഭരിക്കാനുള്ള ശേഷിയുണ്ടെന്നും അതുകൊണ്ട് തന്നെ അണക്കെട്ടിലെ ജലം 142 അടിയായി നിജപ്പെടുത്തണമെന്നുമാണ് ഇപ്പോൾ തമിഴ്നാട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാറിലെ വിവാദ മരമുറയും തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഉന്നയിച്ച് അവർക്ക് സാധകമായി മാറ്റുന്ന തരത്തിലുള്ള വാദങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇനി നൽകാൻ പോകുന്ന മറുപടിയാകട്ടെ അത്യധികം നിർണായകം തന്നെയാണ്. ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് തമിഴ്നാടിൻ്റെ ഈ മറുപടി സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മരം മുറിക്കുന്നതും റോഡ് നന്നാക്കുന്നതും ഉൾപ്പെടെയുള്ള സുപ്രധാന കാര്യങ്ങൾ ഇത്തരത്തിൽ പരാമർശിച്ചതൊക്കെ തന്നെ കേരളത്തിന് വലിയൊരു അടിയായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിൻ്റെ നിലപാട് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇന്ന് രാവിലെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തമിഴ്നാടിനോട് കൂടുതൽ ജലം കൊണ്ടുപോകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെ ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചതിന് പിന്നിലും ചില ദുരൂഹ ലക്ഷ്യങ്ങൾ തമിഴ്നാട് ഒളിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയും കേരളത്തെ തറപറ്റിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് തമിഴ്നാട് ഉറച്ചു നിൽക്കുന്നത്. ഒരു കാരണവശാലും പുതിയൊരു ഡാം നിർമ്മിക്കാനായി തമിഴ്നാട് സമ്മതിക്കില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇനി വരും ദിവസം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് 22-ാം തീയതി കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായി തന്നെ തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.